നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ വലിയ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ തലവേദനയായി മാറിയിരിക്കുകയാണ് അദ്ദേഹം ഒരുപക്ഷെ മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന അനർഹമായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന പെൻഷൻ നിർത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതിനെ സംബന്ധിച്ചുള്ള ഫയലുകളൊക്കെ അദ്ദേഹം രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ സി പി എമ്മും അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും എല്ലാം എല്ലാവരും കൂടെ ഒന്നിച്ച് ഈ ഗവർണർ സ്ഥാനം തന്നെ വേണ്ട എന്നുള്ള ഒരു തരത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നു എന്നറിയുന്നു സംസ്ഥാനങ്ങൾക്ക് ഗവർണറെ പുറത്താക്കാനുള്ള അധികാരം കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിനെ സമീപിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു ഇതേതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ കയ്യിലുള്ളത് ഒരു ചക്ക ചക്ക വിറ്റാൽ കിട്ടേണ്ടത് ആയിരം രൂപ എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ചക്ക വിറ്റാൽ അത്രയും കിട്ടില്ലല്ലോ എന്നപ്പോൾ അതിലെ ആ സിനിമയിലെ നായകൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ കയ്യിലുള്ളത് മൂന്ന് എം പിമാരാണ് പക്ഷേ അല്ലെങ്കിൽ ഈ രാജ്യത്തെ പ്രസിഡന്റ് നിയമിക്കുന്ന ഗവർണറെ മാറ്റാനുള്ള അധികാരം ഇതേപോലുള്ള ചെറിയ ചെറിയ ഈർക്കിൽ പാർട്ടികൾക്ക് വരെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങോട്ടൊക്കെ ചെന്നാലും മതി ഇതിന് എളുപ്പമുള്ള കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആദ്യം ഈ ഇന്ത്യയുടെ ഭരണം പിടിക്കുക അതിനുശേഷം രാജ്യസഭയിലും ലോകസഭയിലും ഭൂരിപക്ഷം ആയതിനു ശേഷം സ്വന്തമായിട്ടൊരു പ്രസിഡന്റിനെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക അതിനുശേഷം അവിടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഗവർണർ വേണമോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനമെടുക്കുക തൽക്കാലം അതിനുള്ള യാതൊരു നിവൃത്തിയുമില്ല കാരണം ഈ രാജ്യത്തെ ജനങ്ങൾ ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ച് തുടർച്ചയായിട്ട് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് അവർ തന്നെയാണ് ഇവിടുത്തെ പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഓരോ ഗവർണർമാരും സംസ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് സി പി എം സി പി ഐ പോലുള്ള ചെറിയ ഈർക്കൽ പാർട്ടികൾക്കൊന്നും അതൊന്നും മാറ്റാനുള്ള യാതൊരു ഉത്തരവ് പിന്നെ അവിടെ അന്തംകമ്മികളായിട്ടുള്ള അല്ലെങ്കിൽ അന്തം കൊങ്ങികളായിട്ടുള്ള അണികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും നാല് മാസ് ഡയലോഗ് അടിക്കാം എന്നല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നും സംഭവിക്കാൻ പോകില്ല പിന്നെ ഗവർണറെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്നത് കാരണം പല പദവികളും അങ്ങനെ ഇരിക്കുക മാത്രമാണ് അങ്ങ് പോകും പക്ഷേ ഈ ഗവർണർ വന്നതിന് ശേഷമാണ് പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ചില കൊളരതായ്മകൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇവിടെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അതായത് വരുമാനത്തിൽ നമ്മുടെ ഖജനാവിന് കിട്ടുന്ന വരുമാനത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് എന്ന് ഓർക്കുക ഇവിടെ പി ഡബ്ല്യു ഡി എന്നൊരു വിഭാഗമുണ്ട് അതിൽ ലക്ഷങ്ങൾ കൈപ്പറ്റുന്ന എൻജിനീയർമാരുണ്ട് പക്ഷേ ഇവിടുത്തെ പൊതുമരാവത്ത് വകുപ്പിൻ്റെയൊക്കെ മേൽനോട്ടം ഇവരാണോ വഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ബോർഡെന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അതിലും ലക്ഷങ്ങൾ വാങ്ങുന്ന എത്രയോ ഉദ്യോഗസ്ഥരുണ്ട് ഇവർക്കൊക്കെ എന്താണ് പണി എന്നൊക്കെ ജനങ്ങൾ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കാണില്ല ഇവർക്ക് അതേപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ അഞ്ച് വർഷം ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞ ഏതാണ്ട് വർഷം രണ്ടര കോടി രൂപയോളം വെറുതെ പൊടിച്ച് കളഞ്ഞ ഒരു സംഗതി ഉണ്ടായിരുന്നു എന്ത് ഭരണപരിഷ്കാരമാണ് ഇവിടെ നടത്തിയതെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ അഞ്ച് വർഷം ഇതൊക്കെ ആരുടെ പണമാണ് എന്ന് ചിന്തിക്കണം പക്ഷേ അതിനുള്ള ചിന്താശേഷിയൊക്കെ പ്രബുദ്ധർ എന്ന് പറയുന്ന മലയാളിക്കുണ്ടോ എന്ന സംശയമാണ് അങ്ങനെയായിരുന്നുവെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയുടെ കിറ്റിലൊന്നും അവർ വീണ് പോവില്ലായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകൾ നടത്തുന്നവരാണ് എന്തിനാണ് ഗവർണർ സ്ഥാനമെന്ന് ചോദിക്കുന്നത് കുറച്ചുകൂടി കടത്തി ഇവിടുത്തെ വലിയ ഞങ്ങളാണ് വലിയ മാധ്യമ ജഡ്ജികൾ എന്ന് ഞെളിഞ്ഞിരിക്കുന്ന ചില ഒന്നാം നമ്പറും രണ്ടാം നമ്പറും മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു ഗവർണർക്ക് എന്തിനാണ് നൂറ്റി അൻപത്തേഴ് എന്നൊക്കെ ഗവർണർക്ക് നൂറ്റി അൻപത്തേഴ് ഇല്ല അദ്ദേഹത്തിന് പേഴ്സണൽ സ്റ്റാഫായിട്ട് വെറും പതിനൊന്ന് പേർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും പി എസ് സി വഴിയോ അല്ലെങ്കിൽ മറ്റ് അതേപോലുള്ള സംവിധാനങ്ങൾ വഴി ഇൻ്റർവ്യൂവും പരീക്ഷയും ഒക്കെ എഴുതി ജോലി നേടിയവരാണ് സെക്രട്ടേറിയറ്റിൽ ആയിരക്കണക്കിന് ഇതേപോലെ തന്നെയുള്ള ഉദ്യോഗസ്ഥരുണ്ട് അവരും ജനസേവനത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അവർ മുഖ്യമന്ത്രിയുടെ മാത്രമല്ല ഇവിടെ പ്രശ്നം അതൊന്നുമല്ല ഓരോ മന്ത്രിമാർക്കും യാതൊരു പണിയുമില്ലാത്ത ചീഫ് വിപ്പിന് വരെ ഇരുപത്തഞ്ചിന് മുകളിൽ പേഴ്സണൽ സ്റ്റാഫുകളും അവർ രണ്ട് വർഷം കഴിഞ്ഞാൽ ആ ജീവനാന്ത പെൻഷനും അതിനെതിരെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചത് പക്ഷേ ഗവർണറെ പോലും അങ്ങേയറ്റം മോശമായ രീതിയിൽ പരാമർശിച്ച് അപമാനിക്കാനാണ് ചില മാധ്യമ പൊങ്കവന്മാർ ശ്രമിച്ചത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്കത് മനസ്സിലാവും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്മീകൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ അംഗമിട്ട് നടത്തിക്കൊണ്ടിരുന്ന മഹതിയാണ് രശ്മി ആർ നായർ എന്ന വിവാദ വനിത പോക്സോ കേസ് പ്രതിയാണ് നിലവിലും പ്രതിയാണ് കുറ്റവിമുക്തിയൊന്നും ആയിട്ടില്ല പക്ഷേ ജിഹാദികൾക്കെതിരെ ചൂടാപ്പികൾക്കെതിരെ അവർ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട് കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരുന്നു ഗുജറാത്തിലെ ഒരു പതിറ്റാണ്ടിന് മുമ്പ് അവിടെ നടന്ന വലിയ സ്ഫോടനം ഏതാണ്ട് അൻപതിന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു അതിലെ പ്രതികളിൽ ബഹുഭൂരിപക്ഷത്തിനും വധശിക്ഷയാണ് വിധിച്ചത് ബാക്കിയുള്ളവരെ ജീവഗിന്ധ്യം ഏതാനും പേരെ വെറുതെ വിട്ടു ബാക്കിയുള്ളവരെ ജീവവിന്ധ്യം തടവിന് ശിക്ഷിച്ചു അപ്പോൾ അവർക്ക് അങ്ങ് സ്വർഗത്തിൽ അല്ലെങ്കിൽ അള്ളാവിൻ്റെ കോടതിയിൽ അവർ നിരപരാധികളാണെന്നും അവരുടെ ഖബർ വിശാലമാക്കണം ആമീൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില കമൻറ്റുകൾ വരും തീവ്ര മത വിശ്വാസികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഇസ്ലാമിസ്റ്റുകൾക്ക് മാത്രമേ ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റൂ കാരണം വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടമുണ്ട് ഒരു നിയമസംവിധാനമുണ്ട് കോടതികളുണ്ട് ആ കോടതിയാണ് ഇവിടെ ശിക്ഷ വിധിച്ചത് അതിനെതിരെ ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ ഇത് താലിബാൻ മെൻറ്റാലിറ്റി മനഃസദ്യ മാത്രമേ പറ്റൂ അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് ആമീൻ പൂമീൻ ചാളമീൻ അയലമീൻ അങ്ങനെ എന്തൊക്കെയോ കമൻറ്റിട്ടു ഈ രശ്മി ആർ നായർ അവർക്ക് വധഭീഷണി വന്നു അവരുടെ മക്കളെയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞു അങ്ങനെ പേടിച്ച് അവർ ഈ പ്രതികരിക്കുന്ന പരിപാടി തന്നെ നിർത്താൻ പോകുമെന്ന് പറയുന്നു അപ്പോൾ ഇത്ര കാലവും സംഘപരിവാറിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ ഗതികേട് ഇപ്പോൾ കാലേ വീണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഭയങ്കര ട്രോമയാണ് അത്രേ അവർ വളരെ മനപ്രയാസത്തിലാണെന്ന് നന്നായി നന്നായിപ്പോയെന്നോ തൽക്കാലം പറയുന്നുണ്ട് കാര്യം അത്രമാത്രം അർമാദിച്ചുകൊണ്ടിരുന്ന സംഘപരിവാറിനെതിരെ ബി ജെ പിക്ക് എതിരെ യഥാർത്ഥ ഫാസിസം എന്നൊന്ന് അവർ ഇപ്പോഴാണ് അനുഭവിച്ചത് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൽ നിന്ന് കണക്ക് പറഞ്ഞാൽ ഇന്ന് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം ഒൻപതാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് പതിനൊന്ന് ദശാംശം പൂജ്യം മൂന്നാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായി